Sí, o sea, yo sí vas así, sí, va a sí, de hecho vas así, de hecho así, de hecho así, de hecho así, നമസ്കാരം, ഞാൻ ആസ്ട്രോളജർ പ്രദീപ് ചന്ദ്രൻ. ഇന്ന് ഞാൻ രത്നങ്ങളെ പറ്റി പറഞ്ഞുതരാം. രത്നക്കല്ലുകൾ ധരിക്കുന്നത് കൊണ്ടുള്ള ഗുണദോഷങ്ങളെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. സാധാരണ ജോഷപ്രകാരം നവരത്നങ്ങൾ, അതായത് സാധാരണ രത്നക്കല്ലുകൾ ധരിക്കുന്നത് രോഗശാന്തിക്കും വിഘ്നങ്ങൾ മാറുന്നതിനും വിവാഹം നടക്കുന്നതിനും വിദ്യാവിജയത്തിനും സമ്പദ് സമൃദ്ധി ഉണ്ടാകുന്നതിനും നവഗ്രഹ ദോഷം മാറുന്നതിനും സ്നേഹബന്ധങ്ങൾ ഒന്നിക്കുന്നതിനും ശത്രുനാശത്തിനും കുടുംബ ഐശ്വര്യത്തിനും ഭാഗ്യം പ്രകാശിക്കുന്നതിനും മറ്റുമാണ് സാധാരണ ജോഷപ്രകാരം രത്നങ്ങൾ ധരിക്കുന്നത്. അതും ജോഷപ്രകാരം ഗ്രഹനില നോക്കിയ ശേഷം മാത്രമേ രത്നം ധരിക്കാവൂ. ഗ്രഹനിലയിൽ പിഴവ് പറ്റിയാൽ രത്നധാരണം കൊണ്ട് ദോഷവശങ്ങളല്ലാതെ ഒരു ഉപയോഗവും വരത്തില്ല. അതിനകത്ത് ഗ്രഹനില ലഗ്നാധിപന്റെയോ ഭാഗ്യാധിപന്റെയോ ലഗ്നാധിപന്റെ ബന്ധുഗ്രഹത്തിന്റെയോ യോഗകാര ഗ്രഹത്തിന്റെയോ ഒക്കെ രത്നം ധരിക്കണം. 6, 8, 12 അഴുക്ക ഭാവാധിപത്യം വരുന്ന 6, 8, 12 ഭാവാധിപന്മാരുടെ രത്നങ്ങൾ യാതൊരു കാരണവശാലും ധരിക്കരുത്. യോഗകാര ഗ്രഹത്തിന് അനിഷ്ട ഭാവാധിപത്യം വന്നാലും ആ ഗ്രഹത്തിന്റെ കല്ല് യാതൊരു കാരണവശാലും ധരിക്കരുത്. ഡേറ്റ് ഓഫ് ബർത്ത് അറിഞ്ഞുകൂടാത്തവർ നവരത്ന മോചനം ധരിക്കാതെ ഒരു നല്ല അറിയത്തക്ക ഒരു ജ്യോതിഷന്റെ ദൈവലക്ഷണത്തിൽ നോക്കിയതിന് ശേഷം മാത്രമേ അത് ധരിക്കാവൂ. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാനത് പറഞ്ഞുതരാം. അതാണ് കാരണം അറിയത്തക്ക ജ്യോതിഷന്റെ ഉപദേശം ഇല്ലാതെ രത്നം ധരിക്കുന്നത് വളരെ ദോഷം ചെയ്യും. നമ്മൾ ധരിക്കുന്ന രത്നം നമുക്ക് അനുകൂലമാണെങ്കിൽ 90 ദിവസത്തിനകം അതിന്റെ നല്ല ഫലങ്ങൾ വന്നു തുടങ്ങും. അത് നമുക്ക് രത്നത്തെ പറ്റി അറിയത്തക്ക ഒരു ജ്യോതിഷന്റെ നിർദ്ദേശപ്രകാരമാണ് രത്നം ധരിച്ചാൽ ധരിച്ച് 3 ദിവസം മുതൽ തന്നെ അതിന്റെ അനുകൂല സൂചന നമുക്ക് അറിയാൻ പറ്റും. അതിനൊക്കെ നവഗ്രഹങ്ങളുടെ റേഡിയേഷനും നവരത്നങ്ങളുടെ റേഡിയേഷനും ഏകദേശം തുല്യമാണ്. അതാണ് സൂര്യന്റെ രത്നമാണ് മാണിക്യം. സൂര്യന് 65,000 റേഡിയേഷൻ, മാണിക്യത്തിന് 70,000. അപ്പൊ സൂര്യന്റെ രത്നമാണ് മാണിക്യം. അപ്പൊ മഴവില്ലിലെ സപ്തവർണ്ണങ്ങൾ മനുഷ്യ ശരീരത്തിൽ തുല്യമായി ആഗിരണം ചെയ്താൽ നാം എന്നും ചെറുപ്പത്തിൽ യൗവനത്തോടെ ആരോഗ്യ ദൃഢകാത്രരായി നമുക്ക് കഴിയാൻ പറ്റും. നവരത്നങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളുടെ ശക്തി എപ്പോഴും സ്ഥിരമാണ്, അത് നശിക്കാത്തവയുമാണ്. നമ്മൾ ടിവി മറ്റും ചിത്രം ക്ലിയർ അല്ലെങ്കിൽ ആന്റണിയും ബൂസ്റ്ററും വെച്ചത് ശക്തമാക്കി അതിന്റെ ക്ലാരിറ്റി വർദ്ധിപ്പിക്കുന്നത് പോലെയാണ്. അതാത് ഗ്രഹത്തിന്റെ രത്നങ്ങൾ ധരിച്ച് നമുക്ക് അതിന്റെ വർണ്ണങ്ങൾ ആഗിരണം ചെയ്ത് അതിന്റെ ശക്തി കൂട്ടാൻ നമുക്ക് സാധിക്കും. ഒരാൾ ധരിച്ച രത്നം ഒരു കാരണവശാലും മറ്റൊരാൾ ധരിക്കരുത്. അതിനൊക്കെ രത്നം തീയിൽ ചൂടാക്കരുത്. അതിനൊക്കെ കല്ല് ധരിച്ചാൽ എപ്പോഴും അത് വൃത്തിയായി സൂക്ഷിക്കണം. ജ്വല്ലറിൽ നിന്ന് ലഭിക്കുന്ന അമേരിക്കൻ ഡയമണ്ട് രത്നം കണക്ക് അമേരിക്കൻ ഡയമണ്ട് രത്നം ധരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഉപയോഗവും ഉണ്ടാവത്തില്ല. അതുപോലെ ചിലർ പരമഡ് ക്രിസ്റ്റലൈസേഷൻ, അതൊക്കെ മാഗ്നറ്റൈസ്, പോളിഷ്, ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്നിവയൊക്കെ നടത്തി ശക്തി വർദ്ധിപ്പിക്കുക എന്നൊക്കെ അവകാശപ്പെടാറുണ്ട്. എന്നാൽ അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല. അതുകൊണ്ട് അതിൻ്റെ ആ രത്നത്തിൻ്റെ പ്രകൃതിദത്തമായ ആന്തരിക ഗുണങ്ങളെ 1% പോലും നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതല്ല. കാളസർപ്പയോഗം, അതനക്ക് ദരിദ്രയോഗം, പൂജ ശനി രാഹുയോഗം, പൂജ സൂര്യ മന്ദയോഗം, ഗ്രഹനാശയോഗം, അപകീർത്തിയോഗം, പൂജ രാഹുയോഗം, ആജീവനാന്ത രോഗയോഗം, ഇവയുടെ കാഠിന്യത കുറക്കാൻ, ഇങ്ങനെയുള്ള യോഗങ്ങൾ ജാതകത്തിലുണ്ടെങ്കിൽ വളരെ ദോഷമാണത്. അതിൻ്റെ ആ കാഠിന്യത കുറയ്ക്കാൻ വേണ്ടി നമുക്ക് രത്നം ധരിച്ച് അതിൻ്റെ കാഠിന്യത 100% നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതനക്ക് തന്നെ രത്നധാരണം കൊണ്ട് അനുകൂലമല്ലെങ്കിൽ നമുക്ക് ധരിച്ച് 7 ദിവസത്തിന് അതിൻ്റെ ദോഷവശങ്ങൾ നമുക്കത് കാണിച്ചു തരും. എന്നാൽ എപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു ദോഷവശം കണ്ടു തുടങ്ങി അപ്പോൾ തന്നെ അത് രത്ന ഊര്യം മാറ്റുക. അറിയത്തക്ക ഒരു ജ്യോതിഷന്റെ ഉപദേശം തേടുന്നതിന് ശേഷം മാത്രമേ ധരിക്കുക, അല്ലെങ്കിൽ അത് ജീവനാശത്തിന് വരെ അത് കാരണമായി തീരും. നക്ഷത്രത്തിന്റെയും ദശയുടെയും അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും നമ്മൾ രത്നം ധരിക്കരുത്. ഉദാഹരണം, മകര ലഗ്നത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് സൂര്യദശയുടെ, മകരം ലഗ്നാധിപൻ ശനിയാണ്, സൂര്യദശയുടെ അടിസ്ഥാനത്തിൽ മാണിക്യം ധരിച്ചാൽ ലഗ്നാധിപനായ ശനിയുടെ ശത്രുവാണ് സൂര്യൻ. അത് അതുവരി മകര ലഗ്നമാണെങ്കിൽ 8ാം ഭാവാധിപനും കൂടിയാണ് സൂര്യൻ. അപ്പൊ അത് ആ സൂര്യന്റെ രത്നം ധരിക്കുന്നത് വളരെ ദോഷമായിട്ട് മാറും. അതുകൊണ്ട് ഒരു കാരണവശാലും അതിൽ അത് അങ്ങനെ ധരിക്കരുത്. ഒരു കാരണവശാലും സൂര്യന്റെ രത്നം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശത്രുഗ്രഹത്തിന്റെ രത്നം ഒരു കാരണവശാലും ധരിക്കരുത്. അതുകൊണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അത് ഉറപ്പാണ്, അത് 100%. അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ ധരിക്കാൻ പാടുള്ളതല്ല. നല്ലൊരു ജ്യോതിഷനിൽ നിന്നും രത്നശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയ ഒരു ജ്യോതിഷനിൽ നിന്നും അത് നിർദ്ദേശം കിട്ടിയാൽ മാത്രമേ രത്നം ധരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് ദോഷവശമായി മാറും. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ വ്യക്തമായി അത് പറഞ്ഞുതരാം. അതിനൊക്കെ രത്നം ഒരാളിൻ്റെ ഒരു ജ്യോതിഷൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് വാങ്ങിച്ചാൽ പോലും ആ രത്നത്തിന് വളരെയേറെ ശ്രദ്ധിക്കണം. ആ രത്നത്തിൽ പൊട്ടലോ വലിയ പോറലോ നമ്മൾ സൂര്യപ്രകാശത്തിൽ നോക്കുമ്പോൾ കളർ വ്യതിയാനമോ ഒന്നും വരാൻ പാടില്ല. ധരിച്ച ശേഷം കല്ലിൻ്റെ അടിഭാഗം അഴുക്ക് വരാതെ സൂക്ഷിച്ചോണം. ആ 2 ഭാഗവും
മുഖം തുറന്ന രീതിയിൽ വേണം മോതിരമായി ധരിക്കുമ്പോൾ അത് രണ്ട് ഭാഗം മുകളിലും താഴെയും തുറന്ന രീതിയിൽ വേണം അത് പണിയിക്കാൻ. അത് ഒരാൾ ധരിച്ച രത്നം മറ്റൊരാൾ ഒരു കാരണവശാലും ധരിക്കരുത്. അത് കല്ല് മോതിരമായി പണിയുമ്പോൾ തന്നെ അടിഭാഗം അടയാതെ തുറന്ന രീതിയിൽ ഉറപ്പായിട്ട് അത് ശ്രദ്ധിച്ചോണം. അതായത് നിങ്ങൾക്ക് നിങ്ങൾ ജനിച്ച സമയത്ത് സൂര്യന് നേരെ ഉദിച്ചു നിൽക്കുന്ന രാശിയാണ് ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ ജാതകത്തിൽ ലഗ്നസ്ഥിതി തെറ്റാണെങ്കിൽ ആ കല്ലുകൊണ്ട് വിപരീത ഫലമായിരിക്കും നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് രത്നം നിർദ്ദേശിക്കുന്ന ജ്യോതിഷന് ഇക്കാര്യത്തിൽ വലിയ പ്രാവീണ്യമൊന്നും ഇല്ലെങ്കിലും അത് വിപരീത ഫലം തരും. അല്ല അതിനകത്ത് നിലവാരം കുറഞ്ഞ കല്ല് ധരിച്ചാലും ഫലം വളരെ കുറവായിരിക്കും. സാധാരണയായി 2 ക്യാരറ്റ് മുതൽ 6 ക്യാരറ്റ് വരെയുള്ള രത്നം നമുക്ക് ധരിക്കാവുന്നതാണ്. 1 ക്യാരറ്റ് എന്ന് പറയുന്നത് 200 mg ആണ്. വജ്രം എന്ന് പറഞ്ഞാൽ 1/2 ക്യാരറ്റ് ധരിച്ചാൽ മതി. അല്ലെ പ്രകൃതിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിലവെടുപ്പുള്ള രത്നമാണ് വജ്രം. അത് 1/2 ക്യാരറ്റ് ധരിച്ചാൽ മതി, നല്ല ഫലം കിട്ടും. അതും ക്വാളിറ്റി ഉള്ളതായിരിക്കും ധരിക്കേണ്ടത്. വജ്രം അത് 1/2 ക്യാരറ്റ് ധരിക്കുന്നതുകൊണ്ട് ശുക്രന്റെ എന്തെങ്കിലും ബലക്കുറവോ എന്തെങ്കിലും ദോഷ സ്ഥാനത്ത് നിന്നാലൊക്കെ അതിന്റെ അത് പരിഹാരമാകും. ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് കല്ല് വാങ്ങിച്ച ശേഷം ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് പൂജയോ പ്രാർത്ഥനയോ ഒക്കെ നടത്തി രത്നം ധരിക്കാം. മോതിരം മാറ്റി ലോക്കറ്റായിട്ടും ധരിക്കാം. കൊച്ചു കുട്ടിക്കാണെങ്കിൽ അത് ലോക്കറ്റായിട്ട് ധരിക്കണം. മോതിരത്തിന്റെ ഇരുവശവും ഒരു കാരണവശാലും നേരത്തെ പറഞ്ഞു അടയാതെ ആ സൂര്യവട്ടം കെട്ടത്തക്ക ലെവൽ, അത് മോൾ ഭാഗത്തുള്ള സൂര്യവട്ടം കെട്ടി നമ്മൾ കയ്യിലാണ് മോതിരാറ്റിട്ടാൽ അടിഭാഗത്തോടെ നമ്മുടെ ശരീരത്തെ സൂര്യപ്രകാശം കയറത്തക്ക വിടത്തിൽ വേണം മോതിരം പണിത് ഇടാൻ. അത് പ്രത്യേകം ഓർമ്മയിൽ വെച്ചേക്കണം. അത് ശരീരത്തോട് ചേർന്ന് കിടക്കത്ത രീതിയിൽ ധരിക്കണം. അപ്പൊ നിങ്ങൾക്ക് രത്നങ്ങളെ നിങ്ങൾക്ക് ആരെ വിശ്വാസം ഇല്ലെങ്കിലും നിങ്ങൾക്ക് രത്നങ്ങളെ 100% വിശ്വസിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം രത്നം ധരിക്കാൻ. അല്ലാത്ത വർഷം രത്നം ധരിച്ച് 7 ദിവസത്തിനകം അത് ദോഷം കണ്ടു തുടങ്ങിയാൽ ഉടൻ ഊഴി മാറ്റുക. രത്നത്തെ പറ്റി അറിയത്തക്ക പ്രാവീണ്യം നേടിയ ഒരു ജ്യോതിഷന്റെ ഉപദേശം തേടുക അപ്പൊ തന്നെ. ചില രത്നകല്ലുകൾ നമ്മൾ ധരിച്ച് 24 മണിക്കൂർ മുതൽ 3 മാസം വരെ ഗുണഫലം നൽകാൻ സമയമെടുക്കും. രോഗശമനത്തിനായിട്ടാണ് നിങ്ങൾ രത്നം ധരിക്കുന്നതെങ്കിൽ പ്രഭാത സൂര്യന്റെ ഒരു വട്ടം രത്നക്കല്ലുകൾ ആദ്യത്തെ കുറെ ആഴ്ച പ്രഭാത സൂര്യന് നേരെ കാണിക്കുന്നത് നല്ലതായിരിക്കും. അത് രോഗം ശമനത്തിന് നല്ലതാണ്. അത് പ്രാർത്ഥനയും പൂജയും മന്ത്രവാദവും അതിലൊക്കെ നടത്തി അസുഖങ്ങൾ വന്ന് പ്രാർത്ഥനയും പൂജയും മന്ത്രവാദവും ഒക്കെ നടത്തി പരാജയപ്പെട്ടവർക്ക് ഈ രത്നക്കല്ലുകളെ 100% വിശ്വസിക്കാം. നിങ്ങളുടെ ജനന സമയത്ത് ഏതെങ്കിലും ഗ്രഹം മൗഢ്യമോ നീചമോ ശത്രുക്ഷേത്ര സ്ഥിതിയോ ചന്ദ്രന്റെ പക്ഷബലക്കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അതാത് ഗ്രഹത്തിന്റെ രത്നങ്ങൾ ധരിച്ച് ഇത് പരിഹരിക്കാം. ഓരോ ഗ്രഹത്തിനും ഓരോ രത്നങ്ങൾ വേണം ധരിക്കാൻ. അപ്പൊ സൂര്യന് പറഞ്ഞിരിക്കുന്ന രത്നം എന്ന് പറഞ്ഞാൽ മാണിക്യമാണ്. ഇംഗ്ലീഷിൽ ഇതിനെ റൂബി എന്ന് പറയും. ചന്ദ്രനെ മുത്ത്, ഇംഗ്ലീഷിൽ പേൾ എന്ന് പറയും. കുജന് പവിഴം, ഇംഗ്ലീഷിൽ കോറൽ എന്ന് പറയും. ബുധന് മരതകം, ഇംഗ്ലീഷിൽ എമറാൾഡ് എന്ന് പറയും. വേഴത്തിന് പുഷ്യരാഗം, ഇംഗ്ലീഷിൽ യെല്ലോ സഫയർ എന്ന് പറയും. ശുക്രന് വജ്രം, ഇംഗ്ലീഷിൽ ഡയമണ്ട് എന്ന് പറയും. ശനിക്ക് ഇന്ദ്രനീലം, ബ്ലൂ സഫയർ എന്ന് പറയും. രാഹുവിന് ഗോമേതകം, ഗോസുലർ ഗാർണറ്റ് എന്ന് പറയും. കേതുവിന് വൈഡൂര്യം, അതായത് കാറ്റ് ഐ എന്ന് പറയും. ഇതിൽ വജ്രമാണ് ഭൂമിയിൽ ഏറ്റവും വിലവെടുപ്പുള്ള ശ്രേഷ്ഠമായ രത്നം എന്ന് പറഞ്ഞാൽ. ഇത് ഉത്തരവാദിത്തമുള്ള ഒരു രത്ന വ്യാപാരിയിൽ നിന്നോ ഒരു സ്ഥാപനത്തിൽ നിന്നോ ആണ് അത് വാങ്ങുക. വാങ്ങിയാലും ഒരു നല്ലൊരു ജ്യോതിഷന്റെ ഉപദേശപ്രകാരം മാത്രമേ അത് ഇടാവൂ, അല്ലെന്നുണ്ടെങ്കിൽ അത് ദോഷവശങ്ങൾ മാത്രമേ വരത്തുള്ളൂ. രത്നങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും സ്വസ്ഥതയും സമ്മാനവും സമ്പൽ സമൃദ്ധിയും ആഹാരം വീട് യോഗം എല്ലാം കൊണ്ട് നമ്മുടെ അടുക്ക എത്തിക്കത്തക്ക യോഗം ഒരു ശക്തി രത്നങ്ങൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രയും സൂക്ഷ്മതയോടെ വേണം അത് വാങ്ങിക്കാനും അത് ധരിക്കാനും. രത്നക്കല്ലുകൾ അഴുക്ക് പിടിക്കാതെ സൂക്ഷിക്കണം. എണ്ണമയം നമ്മൾ ധരിച്ചതിന് ശേഷം എണ്ണമയം പുരളാതെ നോക്കാം. രത്നത്തെ പറ്റി അറിയാത്ത ഒരു ജ്യോതിഷനിൽ നിന്ന് ഉപദേശം തേടിയ ശേഷമാണ് രത്നം ധരിക്കണമെങ്കിൽ അത് വളരെ വളരെ ദോഷമാറ്റം മാറും. അതുകൊണ്ട് അറിയത്തക്ക ഒരു ജ്യോതിഷനിൽ നിന്ന് നമ്മൾ രത്നം വാങ്ങിച്ച് ധരിച്ചാൽ അത് ഒരു 3 ദിവസത്തിനകത്ത് വെച്ച് ഫലം കണ്ടു തുടങ്ങും. അത് 100% ഉറപ്പാണ്. അശം അടച്ച രീതിയിൽ പണിത രത്നം ജ്യോതിഷപ്രകാരം ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. മുത്ത്, പവിഴ എന്നിവ സോപ്പ് ഉപയോഗിച്ച് കഴുകരുത്. മറ്റുള്ള രത്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് നല്ലതായിരിക്കും. അഴുക്ക് വരാതെ വളരെ ഏറെ സൂക്ഷിക്കുക. നിങ്ങളുടേതായ സ്വകാര്യ നിമിഷങ്ങളിൽ രത്നം ഒരു കാരണവശാലും രത്ന കല്ലുകൾ ഉപയോഗിക്കരുത്. അത് മാറ്റിവെക്കുക. അതിനകത്ത് കട്ടിങ്ങിലൂടെയും പോളിഷിങ്ങിലൂടെയും രത്നങ്ങളെ ഭംഗി കൂട്ടാൻ കഴിയുമെങ്കിലും അതിൻ്റെ ആന്തരികമായ ശക്തി കൂട്ടാൻ ഒരു കാരണവശാലും പറ്റത്തില്ല. സ്വർണത്തിലും വെള്ളിയിലും പഞ്ചലോഹത്തിലും രത്നങ്ങൾ നമുക്ക് ധരിക്കാം. അനുയോജ്യമായ രത്നം രത്ന ശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയ ജ്യോതിഷന്റെ നിർദ്ദേശപ്രകാരം വാങ്ങിച്ചാൽ 100% ഉടനടി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഫലം വരും. രത്ന സംബന്ധമായ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. രത്ന നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും ക്വാളിറ്റിയുള്ള 100% ഗ്യാരൻറ്റിയുടെ രത്നം തരുന്നതായിരിക്കും. അതിന് സംശയം ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് വിളിക്കാം. രത്നങ്ങളിലെ നവരത്നങ്ങളിലെ ഓരോ രത്നത്തെ പറ്റിയും അതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റിയും അത് എങ്ങനെ ധരിക്കണം, അതിൻ്റെ ചിട്ടവട്ടങ്ങൾ എത്ര ദിവസത്തിനകം നല്ലത് അഴുക്കമേ ഫലം തരും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി വ്യക്തമായി ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഒരു മൊത്തത്തിൽ രത്നങ്ങൾ ധരിക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. മറ്റുള്ള വിശദമായി ഓരോ രത്നത്തിൻ്റെയും സവിശേഷതകളും അത് ഉപയോഗിച്ചാലുള്ള ഗുണദോഷങ്ങളും എല്ലാം വ്യക്തമായി വിശദമായി നിങ്ങൾക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ അടുത്ത വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതിനൊക്കെ അടുത്ത വീഡിയോയിൽ ഈശ്വരാധീനമുള്ളവൻ്റെ ലക്ഷണങ്ങൾ, സമ്പന്നതയിലേക്ക് പോകാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ,
ലക്ഷണങ്ങൾ, വീട് വാഹനയോഗം വരാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ, മറ്റുള്ളവരുടെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ, ഭാഗ്യം കടാക്ഷിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ, ഇതിൻ്റെ എല്ലാം വിപരീത ഫലങ്ങൾ വരാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ എല്ലാം വ്യക്തമായിട്ടും പൂജാമുറി എങ്ങനെ ഒരുക്കണം, ദൈവത്തെ തൃപ്തിപ്പെടുത്തേണ്ട രീതി, ഇവയെല്ലാം പറ്റി വിശദമായി വ്യക്തമായി അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിൽ കാണാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ മറ്റുള്ള ജ്യോതിഷ നക്ഷത്ര ഫലങ്ങൾ അറിയണമെങ്കിൽ 96 33 56 3555 ഒന്നുകൂടെ പറയാം, 96 33 56 3555 എന്ന നമ്പർ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ നക്ഷത്ര ഫലങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. എൻ്റെ സകല വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.